സിന്ധു സൂര്യകുമാറിനെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ ചിത്രമെടുക്കുന്നത് BJP RSS പ്രവർത്തകർ തടഞ്ഞു. കണ്ണൂർ ധർമ്മടം പോലീസ് സ്റ്റേഷനിലാണ് സംഭവം. ഇത് സംബന്ധിച്ച വിവരങ്ങളുമായി ലെനിൻ ചേരുകയാണ്. ലെനിൻ, ഇതെപ്പോഴായിരുന്നു, എന്താണ് സംഭവിച്ചത്? അളകന്ത ഏകദേശം 9 മണിയോട് കൂടി നമ്മൾ ധർമ്മടം പോലീസ് സ്റ്റേഷനിലെത്തി. അപ്പോൾ അവിടെ ഷിജിൻ, അതുപോലെ തന്നെ വികാസ്, വിപാസ് എന്നീ RSS പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിൽ വെച്ചിരുന്നു. തിരുവനന്തപുരത്ത് നിന്നുള്ള അന്വേഷണ ഉദ്യോഗസ്ഥർ രണ്ടുപേർ അവിടെ ഉണ്ടായിരുന്നു. അവരുടെ മൊഴിയെടുത്തതിന് ശേഷം ഉള്ള സമയത്താണ് നമ്മൾ ഏകദേശം സ്റ്റേഷനിൽ എത്തിയത്. അപ്പോൾ അവിടെ 10-30 വരുന്ന BJP RSS പ്രവർത്തകർ തടിച്ചുകൂടിയിരുന്നു. ഈ പ്രവർത്തകർ നമ്മൾ എത്തിയപ്പോൾ തന്നെ പറഞ്ഞു, നിങ്ങൾ ദൃശ്യങ്ങൾ എടുക്കാൻ ശ്രമിക്കരുത്, പോലീസിനെ അവർ ഭീഷണിപ്പെടുത്തി, ഇവിടെ ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാകും, നിങ്ങൾ ദൃശ്യങ്ങൾ എടുക്കാൻ പകർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഇവിടെ ലോ ആൻഡ് ഓർഡർ പ്രശ്നം ഉണ്ടാകും. അതിനുശേഷം നമ്മൾ സ്റ്റേഷനിൽ ഉള്ളിൽ കയറുകയും പോലീസുകാർ സംസാരിച്ചു, അവർക്കും ഒരു അവരെയും ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അവരും ദൃശ്യങ്ങൾ എടുക്കാൻ സമ്മതിച്ചു. തുടർന്ന് നമ്മൾ പുറത്തിറങ്ങിയപ്പോൾ ഇവർ പറഞ്ഞു, ഇവരെ പ്രതികളെ പിന്നീട് തീ ഒത്തിരി കൊണ്ടുപോകാൻ പുറത്തെടുത്തപ്പോൾ ദൃശ്യങ്ങൾ എടുക്കാൻ ശ്രമിച്ചപ്പോഴാണ് നമ്മളോട് പറഞ്ഞത്, നിങ്ങൾ ദൃശ്യങ്ങൾ എടുക്കാൻ നിങ്ങൾ മർദ്ദിക്കും, മാത്രമല്ല നിങ്ങളുടെ ക്യാമറ ഞങ്ങൾ തല്ലിപ്പൊളിക്കും, നിങ്ങൾ അതിന് ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾ എടുത്താൽ മതി എന്ന് നമ്മളോട് പറഞ്ഞു. അതിനെ തുടർന്ന് നമ്മൾ ദൃശ്യങ്ങൾ പകർത്താതെ തിരിച്ചു പോന്നു. മാത്രമല്ല അവർ മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചു, നിങ്ങൾ നബിയെ പറ്റി ആരെങ്കിലും പറഞ്ഞിട്ട് നിങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിൽ പറഞ്ഞു, എങ്ങനെയാണെങ്കിൽ സിന്ധു സുരകുമാറും ഏഷ്യാനെറ്റ് ന്യൂസും ഉണ്ടാകുമോ എന്ന തരത്തിലുള്ള അത്തരത്തിലുള്ള സംഭാഷണങ്ങളും നമ്മളോടുണ്ടായി. തുടർന്ന് ക്യാമറാമാനെ വളഞ്ഞിടുകയും തുടർന്ന് അദ്ദേഹത്തെ ദേഹത്തിൽ തട്ടി ഉന്തി പറഞ്ഞയക്കുകയും ആണ് ചെയ്തത്. അളകനന്ദ ലെനിനാണ് വിശദാംശങ്ങൾ നൽകിയത്. ഭീഷണിപ്പെടുത്തിയ കേസിൽ അറസ്റ്റിലായ പ്രതികളുടെ ചിത്രം എടുക്കുന്നത് BJP RSS പ്രവർത്തകരാണ് തടഞ്ഞത്. ഏഷ്യാനെറ്റ് ന്യൂസ് സംഘമാണ് അവിടെ അവരുടെ ചിത്രങ്ങൾ എടുക്കാനായി എത്തിയത്. കണ്ണൂർ ധർമ്മടം പോലീസ് സ്റ്റേഷനിലാണ് സംഭവം.